Introduction to academic writing. So these are the learning objectives. Understand the study skills expected in college students. Identify the difference in writing requirements in school and college. Recognize the prerequisites for learning academic writing. Understand the basic features of academic writing. So these are the learning objectives of the Unit 1, Introduction to Academic Writing. Here you can see a warm-up activity. Discuss the following. Do you make any changes in your usual conversation style of speaking when you speak in a meeting? So yes, of course, we have a change in the current. Then, what are the types of questions that you get in your examination? Then what make a written book informal? So idokke ningalku warm up aanu, going to the introduction part. Introduction part we can say skill expectations. So skill expectation means the advanced level of knowledge expecting from the students. അതായത് നമ്മൾ ഓരോ കോളേജിൽ ഓർ ഇവൻ സ്കൂളിലായാൽ പോലും നമ്മൾ ഓരോ ക്ലാസ്സിലോട്ട് പ്രൊമോഷൻ കിട്ടി പോകും തോറും എന്താണ് ദേ എക്സ്പെക്ട് മോർ നോളജ് ഫ്രം യു ഓർ ദേ എക്സ്പെക്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നവർ വിചാരിക്കുന്നു. സോ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ ആ ലെവലിലാണ് വരുന്നത്. സോ ഹയർ എഡ്യൂക്കേഷനിലെത്തിയ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ട്യൂട്ടേഴ്സ് ഓർ അക്കാദമീഷ്യൻസ് ദേ എക്സ്പെക്ട് ഹയർ ലെവൽ ഓഫ് നോളജ് or advanced level of knowledge, that is skill expectations. Then in skill expectations, we mainly focused on writing skills, and the writing must be formal, objective, systematic and logical order. ഇതൊക്കെയാണ് നമ്മൾ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. Next topic is about how to learn academic writing. So get ready to learn academic writing. There are 6 steps to learn the academic writing. The first step is start free writing. So free writing means write continuously for some time without worrying about correctness, grammar mistakes or even the logical order. ഇപ്പോൾ ഫ്രീ റൈറ്റിംഗ് ഈസ് ലൈക്ക് എ വാം അപ്പ് ആക്ടിവിറ്റി. അതായത് നമ്മൾ ഒന്നിനെക്കുറിച്ചും ബോദറാവാണ്ട് നമ്മൾ എന്തെങ്കിലും റൈറ്റ് കണ്ടിന്യൂസ്ലി, നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ റൂൾസോ ഒന്നിനെക്കുറിച്ചും ബോദറിങ്ങല്ല, നമുക്ക് കിട്ടുന്നത് എന്താണോ അത് നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ഫ്രീ റൈറ്റിംഗ്. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് കീപ്പ് എ ജേണൽ. സോ കീപ്പ് എ ജേണൽ മീൻസ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു റൈറ്റ് സംതിങ് ഇൻ എ നോട്ട് ബുക്ക്. സ്പെസിഫിക്കലി മീൻ ഫോർ ദി പേർപ്പസ്. നമ്മളൊരു പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഇറ്റ്സ് എ ഹാബിറ്റ്. അതാണ് പോയിൻ്റ്. ഹാബിറ്റാണ്, നമ്മളുടെ ഹാബിറ്റാണത്. അപ്പോൾ ഹാബിറ്റ് ഓഫ് റൈറ്റ് സംതിങ് ഇൻ എ നോട്ട് ബുക്ക്, ദാറ്റ് ഈസ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജേണൽസിനെ കുറിച്ച് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് ഒക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് അവിടെ എടുക്കുന്നുണ്ട്. ഫിൽ യുവർ പേപ്പർ വിത്ത് ദ ബ്രീത്തിങ്സ് ഓഫ് യുവർ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ യു ക്യാൻ സീ പേഴ്സണൽ ജേണൽസ്. സോ പേഴ്സണൽ ജേണൽസ് ഈസ് മെയിൻലി ഫോർ പേഴ്സണൽ പർപ്പസ്. ദെൻ ഇ നോട്ട് ബി ഷെയർ വിത്ത് എനിബഡി. ഓക്കെ, അത് പേഴ്സണലാണ്, ആർക്കുമായിട്ടും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. The next one is reading and writing. So reading and writing is an important prerequisite for aspiring writers. It helps to improve your conversation or to improve your knowledge, and it also helps to formulating your responses. Next, the fourth step is think critically. Think critically means to write well, it is essential to think clearly and logically. ദാറ്റ് മീൻസ് യുക്തിപരമായി ചിന്തിക്കുക. സോ ക്ലിയർ തിങ്കിങ് ഓർ ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് മുൻവിധിയോട് കൂടി കാണാണ്ട് നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ചിന്തിച്ച് കഴിഞ്ഞ ശേഷം തീരുമാനമെടുക്കുക. അതിനെയാണ് തിങ്ക് ക്രിട്ടിക്കലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next is develop research skills. So what is research? Any serious inquiry can be referred to as a research. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് സീരിയസ് ആയി അന്വേഷിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിസർച്ച്. ആൻഡ് ഇറ്റ് ഇൻവോൾവ് സെർച്ചിങ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. സെർച്ചിങ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ, വിക്കിപീഡിയ, എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി എക്സെട്ര, ദാറ്റ്സ് ആർ സെർച്ചിങ് സോഴ്സസ്. സോ ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സക്സസ്ഫുൾ ആക്കുന്നു.
It's a systematic investigation. So develop research skills means any serious inquiry can be referred to as a research. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് മോർ നോളജ് അബൌട്ട് ദാറ്റ് ടോപ്പിക്. സോ ഇറ്റ്സ് ഹെൽപ് ടു ഇംപ്രൂവ് യുവർ അക്കാദമിക് റൈറ്റിംഗ്. ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻസ്. വെരി സിംപ്ലി സേ ദാറ്റ് thorough knowledge of your language is called learn the language of your discipline. You have to know about your language rules and regulations and grammar, etc. For example, ningalor literature student anengil ningalodu parayana oru poem ezhudanayittu parayunnu topic is freedom. So you need not know about the rules and regulation. You can't write a poem properly. സോ നമ്മൾക്ക് എന്ത് വേണം? മാസ്റ്ററി ഓഫ് ദാറ്റ് സബ്ജക്റ്റ് വേണം. അതായത് പോയറ്റിക് ഡിവൈസസ്, ദെൻ പങ്ക്ച്വേഷൻസ്, അതുപോലെ തന്നെ ഫിഗറോ സ്പീച്ചസ്, മീറ്റർ, റിതം, അങ്ങനെയുള്ള എല്ലാ ടേംസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫെമിലിയർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. അതായത് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ഓർ ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മാസ്റ്ററി ഓർ തറോ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. That is learn the language of your discipline. Here you can see some activities, do it yourself, and if you have any doubts you can comment in the chat box. Next topic is what is academic writing. It's very very important topic. So in a one or two sentence we can say that it's writing for academic purpose, especially for college level. കോളേജ് ലെവലിലുള്ള അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ റൈറ്റിങ്സിനെയാണ് നമ്മൾ അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എ വെൽ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ടായിരിക്കും, ആൻഡ് ഫോർമാലിറ്റി ആൻഡ് സീരിയസ്നെസ് ഇൻ ദ യൂസ് ഓഫ് ലാംഗ്വേജ്, ദെൻസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓർഡറിങ്, ഒബ്ജക്റ്റിവിറ്റി, യൂസ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പേർട്ട് സോഴ്സസ് റെഫറൻസിങ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്. ഇറ്റ്സ് ഫോർ എ പേർപ്പസ്. നമ്മളൊരു പേർപ്പസില്ലാണ്ട് നമ്മളൊരു കാര്യം എഴുതില്ല. Then formal and seriousness, systematic and logical ordering, and correct or structure or logical ordering like its objectivity or object and like it. Then we find sources. The sources is reliable resources, that means authentic sources like it. Then we use reference. This is main steps of academic writing. Then academic writing is different from creative thinking and various other informal and fictional writing. നമ്മൾ അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫോർമൽ ഫോർമാറ്റിലാണ്. ദൻ എവറി അക്കാദമിക് റൈറ്റിംഗ് ടാസ്ക് ഈസ് ടു ബി കംപ്ലീറ്റഡ് ഫോളോയിങ് എ സെർട്ടൈൻ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈ ദ ഓഡിയൻസ്, എസ്റ്റാബ്ലിഷിംഗ് ദ പേർപ്പസ്, ജനറേറ്റിംഗ് ഐഡിയാസ്, ഓർഡറിങ് ഐഡിയാസ്, റൈറ്റ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, റിവൈസ് ഓർ ഇംപ്രൂവിങ് കറക്റ്റ് ലാംഗ്വേജ് ലെറ്ററേഴ്സ് ആൻഡ് പ്രൂഫ് റീഡിങ്. ഇതാണ് നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഏത് ഓഡിയൻസിനാണ് ഇത് കൊടുക്കേണ്ടത്, അവരുടെ ഒരു ലെവൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ നമ്മളൊരു ഡ്രാഫ്റ്റ് ഓർഡറൊക്കെ ആക്കി ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു, റിവൈസ് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ടാസ്ക് ടു ബി കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ആർട്ടിക്കിൾ, മാഗസീൻസ്, വെബ്സൈറ്റ്സ് ആർ ജനറലി കാറ്റഗറൈസ്ഡ് ആസ് നോൺ അക്കാദമിക് റൈറ്റിംഗ്. അപ്പോൾ ഹിയർ വി ക്യാൻ സീ ദാറ്റ് എ ടേബിൾ 1.1 അക്കാദമിക് മെറ്റീരിയൽസ്, നോൺ അക്കാദമിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. സോ അക്കാദമിക് മെറ്റീരിയൽസിൽ വരുന്നത് ബുക്ക്സ്, യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ്, പിയർ റിവ്യൂ ജേണൽ, സെമിനാർ, തീസിസ് ഡിസർട്ടേഷൻ, റിസർച്ച് റിപ്പോർട്ട്, അതൊക്കെയാണ്. നോൺ അക്കാദമിക്കിൽ വരുന്നത് ന്യൂസ് പേപ്പർ, മാഗസീൻ, റേഡിയോ, ടി വി, വീഡിയോസ്, യൂട്യൂബ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോൺ അക്കാദമിക്കിലാണ് വരുന്നത്. ഇനി നമ്മൾ അക്കാദമിക് റൈറ്റേഴ്സ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ക്രെഡിബിൾ സോഴ്സസ്. ക്രെഡിബിൾ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതൻറ്റിക് സോഴ്സസ് ആയിരിക്കും. സോ ഗെറ്റ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ദെൻ റിലയബിൾ സോഴ്സസ്, ക്രെഡിബിൾ സോഴ്സസ്, അതിനൊക്കെ കുറിച്ചിട്ടാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഉണ്ടായിരിക്കും, ഫോർമൽ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ പാറ്റേൺ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണെങ്കിൽ ദ ഫോളോ MLA സ്റ്റൈൽ, അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. ആൻഡ് ഇൻ ദിസ് ടേബിൾ യു ക്യാൻ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാദമിക് എസ്സേസ് ആൻഡ് നോൺ അക്കാദമിക് എസ്സേസ്. ഒന്ന് ഫോർമൽ ആണെങ്കിൽ അടുത്ത് മറ്റത് ഇൻഫോർമൽ ആണ്.
ഒന്നിൽ ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും, മറ്റേതാണെങ്കിൽ ഐഡിയാസൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഏത് പോയിൻസൊക്കെ ഇട്ട് എഴുതി പോകുന്നുണ്ടായിരിക്കുള്ളൂ. ആൻഡ് നോൺ അക്കാദമിക്കിലെ പേഴ്സണൽ സ്റ്റോറീസും അനുഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു, അക്കാദമിക്കിൽ അതൊന്നും വരുന്നില്ല. അക്കാദമിക്കിൽ എല്ലാതും ക്ലിയർ ആയിരിക്കും, ക്ലിയർ ഇൻട്രൊഡക്ഷൻ, ക്ലിയർ കൺക്ലൂഷൻ അങ്ങനെയാണ്. നോൺ അക്കാദമിക്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അക്കാദമിക് റൈറ്റേഴ്സ് ആർ റെഫേർഡ് ടു ആസ് സ്കോളേഴ്സ് ഓർ അക്കാദമീഷ്യൻസ്. സോ അക്കാദമിക് റൈറ്റേഴ്സിനെ പറയുന്ന പേരാണ് സ്കോളേഴ്സ് ഓർ അക്കാദമീഷ്യൻസ്. സോ അക്കാദമിക് റൈറ്റിംഗ് ഈസ് ഓൾസോ നൗൺ ആസ് സ്കോളർലി റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗ് ഈസ് അക്കാദമിക് റൈറ്റിംഗ് ഈസ് റൈറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്കോളേഴ്സ് ഫോർ അതർ സ്കോളേഴ്സ്. ഒരു സ്കോളർ മറ്റുള്ള സ്കോളേഴ്സിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് അക്കാദമിക് റൈറ്റിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിലാണ്, സോ നിങ്ങളൊരു മാസ്റ്ററി, അതായത് ഇപ്പോൾ ലിറ്ററേച്ചറാണെങ്കിൽ യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ലിറ്ററേച്ചർ ആൻഡ് യു ആർ ട്രൈയിങ് ടു ഗെറ്റ് മാസ്റ്ററി ഓഫ് ദാറ്റ് സബ്ജക്റ്റ്. ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് മാസ്റ്ററി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ യു ആർ എ സ്കോളർ, നിങ്ങളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ദെൻ യുവർ അക്കാദമീഷ്യൻസ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ്, അവരെന്താണ് സ്കോളേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സ് അവരും സ്കോളേഴ്സാണ്. സോ ഒരു സ്കോളർ മറ്റൊരു സ്കോളറിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അക്കാദമിക് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അക്കാദമിക് പേപ്പർ ഇസ് റിട്ടൺ ഫോർ പബ്ലിക്കേഷൻ, ഇറ്റ് അണ്ടർഗോസ് എ പ്രോസസ് നൗൺ ആസ് ബ്ലൈൻഡ് പീർ റിവ്യൂവിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്ലൈൻഡ് പീർ റിവ്യൂവിങ്, പ്ലാജറിസം ആൻഡ് ഹോണർ കോഡ്, അതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നതാണ്. സോ വാട്ട് ഇസ് ബ്ലൈൻഡ് പീർ റിവ്യൂവിങ്? അതായത് നമ്മളൊരു അക്കാദമിക് പേപ്പർ എന്ത് ചെയ്യുന്നു, നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. സോ ആ പബ്ലിഷർ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് റിവ്യൂവേഴ്സിനെ എത്തിയിട്ട് ഈ നമ്മുടെ ഈ വർക്ക് അവർക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കൊടുക്കും, അതായത് വാല്യുവേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ അവരത് നോക്കിയിട്ട് ഓക്കെ ഇത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പബ്ലിഷർ അത് പബ്ലിഷ് ചെയ്യും. അതർവൈസ് അത് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും, ഒരു റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബ്ലൈൻഡ് പീർ റിവ്യൂവിങ് എന്ന് പേര് വരാൻ കാരണം ഈ ഗ്രൂപ്പ് ഓഫ് റിവ്യൂവേഴ്സിന് അറിയില്ല ആരുടെ ബുക്കാണ് ഇവർക്ക് റിവ്യൂ ചെയ്യാൻ തരുന്നതെന്ന്, ഓർ ആരുടെ പബ്ലിക്കേഷനാണ് ഇവർ റിവ്യൂ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് കോൾഡ് ബ്ലൈൻഡ് പീർ റിവ്യൂവിങ്. A paper submitted by a scholar for publication to a journal is sent to other scholars by the editor of the journal without disclosing the names and other details of the writer. The reviewer read the paper and determine if the paper is worth publishing. അത്രയേ ഉള്ളൂ. നമ്മളൊരു പേപ്പർ പബ്ലിഷ് ചെയ്യണം ജേണലിൽ, അതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് അത് നോക്കുന്നത്, ഈ പേപ്പർ ഒരു ഗ്രൂപ്പ് ഓഫ് റിവ്യൂവേഴ്സിന് കൊടുക്കും. സോ അവർക്കറിയില്ല ഇത് ആരുടെ പേപ്പറാണെന്നൊന്നും. അപ്പോൾ അവരത് റിവ്യൂ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള സാങ്ഷൻ കൊടുക്കുന്നതാണ്. ദാറ്റ് ഇസ് കോൾഡ് ബ്ലൈൻഡ് പീർ റിവ്യൂവിങ്. ദ നെക്സ്റ്റ് വൺ ഇസ് പ്ലാജറിസം. ദാറ്റ് മീൻസ് സ്റ്റീലിംഗ് ഫ്രം അതേഴ്സ്. അതായത് നമ്മൾ കോപ്പി അടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കട്ടെടുക്കുക എന്നൊക്കെ പറയില്ല, മറ്റുള്ളവരുടെ ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെയിലേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ പറയാനിത് ഞങ്ങളുടെയാണ്, നമ്മുടെ റെഫറൻസോ അല്ലെങ്കിൽ നമ്മൾ റിഗാർഡ്സോ ഒന്നും കൊടുക്കാണ്ട് ഇത് ഞാൻ എഴുതിയതാണ് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് പ്ലാജറിസം എന്ന് പറയുക. ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ എത്തിക്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. ഓക്കെ, അക്കാദമിക് ഇൻറ്റിഗ്രിറ്റിയുടെ ഒക്കെ അഗെയിൻസ്റ്റ് ആണ് ഇത്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ എല്ലാതും പ്രൊജക്റ്റും അതുപോലെ തന്നെ പേപ്പേഴ്സും ജേണൽസും എല്ലാം തന്നെ പ്ലാജറിസം ചെക്ക് ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. സോ നമ്മളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. സോ എനി യൂസ് ഓഫ് അതേഴ്സ് വർക്ക്, സെൻറ്റൻസസ് ഓർ ഐഡിയാസ് വിത്തൗട്ട് അക്നോളജിങ് ദ സോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് പ്ലാജറിസം. നമ്മൾ സോഴ്സ് അക്നോളജ് ചെയ്യാണ്ട് നമ്മൾ അവരുടെ ഐഡിയാസോ അല്ലെങ്കിൽ അവരുടെ തോട്ട്സോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് പ്ലാജറിസം. ഇറ്റ്സ് അഗെയിൻസ്റ്റ് അക്കാദമിക് ഇൻറ്റിഗ്രിറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് ഹോണർ കോഡ്. ഹോണർ കോഡ് മീൻസ് സ്റ്റുഡൻസ് ഇൻ എ യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ആർ എക്സ്പെക്റ്റഡ് ടു കണ്ടക്ട് ദംസെൽവ്സ് ഇൻ റെസ്പോൺസിബിൾ മാനർ ബൈ അഡ്ഹെറിങ് ടു സെർട്ടൻ ബേസിക് എത്തിക്സ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദെയർ സ്റ്റഡീസ്. അവരുടെ സ്റ്റഡീസിൽ അവരൊരു എത്തിക്സ് കള്ളത്തരം കാണിക്കില്ല, നല്ല രീതിയിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ എടുക്കുന്ന ഓത്ത്, അതിനെയാണ് ഹോണർ കോഡ് എന്ന് പറയുന്നത്. സം യൂണിവേഴ്സിറ്റീസ് particularly in United States make it mandatory for all students sign an agreement called honor code at the time of enrolling of academic programs. appa US la anu idu kandirikkuna students ne ellaru agreement sign cheyanayittu kodukkum at the time of enrolling for academic program. So next is very important.
honor code is like a pledge taken by students to the effect that they will uphold academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. അതായത് യാതൊരുവിധ കള്ളത്തരം ചെയ്യില്ല, എത്തിക്കൽ ബിഹേവിയർ കീപ്പ് ചെയ്തോളാം, ഒരു ചീറ്റിങ്ങോ ഞങ്ങൾ നടത്തില്ല, എക്സാമിന് കോപ്പി അടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല, നല്ല ട്രൂത്ത്ഫുള്ളായിട്ട് ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്ന ആ ഒരു പ്ലജിനെയാണ് ഹോണർ കോഡ് എന്ന് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിങ്ങിൽ വരുന്നത്. സോ ഏതൊരു ആളിൽ നിന്നുള്ള ഒരു ഐഡിയാസ് മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഈവൺ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കാണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പ്ലാജറിസം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് അക്കാദമിക് ഇൻറ്റിഗ്രിറ്റി. ഇനി നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പോയിൻറ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ടെക്സ്റ്റിൻ്റെ എൻ്റെ സമ്മറിയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇറ്റ്സ് ഹെൽപ് ടു റിവൈസ് യുവർ മെമ്മറി. താങ്ക് യു ഓൾ.